അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈശോയോടൊപ്പം പിതാവിങ്കലേക്ക് അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് എന്ന ആത്മീയ യാത്രയിലൂടെ പരിശുദ്ധി അമ്മയുടെ കരം പിടിച്ച് ഓരോ ദിവസവും ദൈവസാന്നിധ്യത്തിലേക്ക്, ദൈവീക കൃപകളിലേക്ക് യാത്ര ചെയ്യുവാൻ, അങ്ങനെ യേശുവിൻ്റെ സ്വന്തമാകുവാൻ നമുക്കും പരിശ്രമിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പുഷ്പങ്ങളുടെ മാതാവ് എന്നുള്ളതാണ്. സ്പെയിനിലെ ഉക്സു എന്ന ഗ്രാമത്തിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു സംഭവമാണ് പുഷ്പങ്ങളുടെ മാതാവിൻ്റെ സ്വരൂപ വണക്കത്തിന് ആധാരം. ഒരിക്കൽ ഒരാട്ടിടയൻ ആടുകളെ മേയിച്ചുകൊണ്ട് പോയപ്പോൾ അടുത്തുള്ള ഒരു പാറയുടെ പൊത്തിലേക്ക് ഒരു പ്രാവ് തുടർച്ചയായി കയറിപ്പോകുന്നതും ഉടൻ തന്നെ ഇറങ്ങി വരുന്നതും കണ്ടു. ഇത് എന്താണ് എന്നറിയുവാനുള്ള ജിജ്ഞാസ മൂലം പ്രാവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ പ്രാവ് വട്ടമിട്ട് പറക്കുവാൻ തുടങ്ങി. അവിടേക്ക് നോക്കിയപ്പോൾ ഇടയൻ റോമൻ ശില്പ മാതൃകയിൽ നിർമ്മിച്ച മാതാവിൻ്റെ ഒരു രൂപം കണ്ടെത്തി. അതിനുശേഷം അദ്ദേഹം ആ രൂപം വണങ്ങുകയും പ്രത്യേകമായി അദ്ദേഹം തൻ്റെ ഭാഷയിൽ തന്നെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം വളരെയധികം പ്രസിദ്ധമായ ഈ മാതൃസ്വരൂപം ജനങ്ങൾ വന്ന് പുഷ്പങ്ങൾ ചാർത്തുവാൻ തുടങ്ങി. ചില ദിവസങ്ങളിൽ മാതാവിൻ്റെ തിരുസ്വരൂപം കാണുവാൻ സാധിക്കാത്ത രീതിയിൽ ജനങ്ങൾ വന്ന് റോസാ പുഷ്പങ്ങളും മറ്റ് മനോഹരമായ പുഷ്പങ്ങളും അലങ്കരിച്ചു തുടങ്ങി. മാത്രമല്ല, ആ പ്രദേശം മുഴുവനും വിവിധ തരത്തിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും മനോഹരമായ പൂന്തോട്ടവും മനോഹരമായ പുഷ്പങ്ങളും ഈ ആലയത്തെ, ഈ മാതൃസ്വരൂപത്തെ ആകർഷിക്കുകയും ചെയ്തു പോരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ പോലും പുഷ്പാർച്ചന നടത്തി പരിശുദ്ധി അമ്മയെ ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കാശ്മീരി ഭാഷയിൽ പ്രാവ് എന്നർത്ഥം വരുന്ന ഉക്സു എന്ന പേര് ഈ പട്ടണത്തിനുണ്ടായത് ഈ സംഭവത്തോടെയാണ്. മാത്രമല്ല, വളരെയധികം ശാന്തതയോടുകൂടി പ്രാർത്ഥനാ അന്തരീക്ഷത്തോടുകൂടിയാണ് ഈ ആലയവും മാതാവിൻ്റെ തിരുസ്വരൂപവും വണങ്ങപ്പെടുക. പ്രകൃതി രമണീയമായ ഈ സ്ഥലം അനേകായിരങ്ങൾക്ക് ആകർഷണ കേന്ദ്രമായി മാറുന്നു. മാത്രമല്ല, ഈ പുഷ്പങ്ങളുടെ സുഗന്ധം വളരെയധികം ആ പ്രദേശം മുഴുവനും വ്യാപിക്കുന്നതിനാൽ എപ്പോഴും സുഗന്ധമായ രീതിയിൽ അന്തരീക്ഷം പോലും സ്ഥിതി ചെയ്യുന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും സുഗന്ധവാഹിനിയായി എത്തുന്ന സാന്നിധ്യമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തിക്താനുഭവങ്ങളിലും രോഗങ്ങളിലും പീഡകളിലും, ഇപ്പോൾ ലോകം മുഴുവനും വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന COVID-19 അതിഭീകരതയിലും നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുവാനിടയാകട്ടെ. അമ്മ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുമെന്നും സംരക്ഷിക്കുമെന്നും നമുക്കാവശ്യമുള്ളവ യേശുവിൽ നിന്ന് വാങ്ങിത്തരുമെന്നും ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ നിൻ്റെ തിരുപുത്രൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാഥേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കും നല്ലോ, ആയിരിക്കും നല്ലോ. നാഥേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കും നല്ലോ, ആയിരിക്കും നല്ലോ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കണമേ, ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ, നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. ആയിരമായിരം ശത്രുഗണങ്ങളെ അകത്തു തരിപ്പണമാക്കിയ നാഥ, സർപ്പത്തിൻ്റെ തലയെ തകർത്തയമ്മേ, ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ശത്രുബാധയിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും ശത്രുബാധയിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. നാഥേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കും നല്ലോ, ആയിരിക്കും നല്ലോ. നാഥേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കും നല്ലോ, ആയിരിക്കും നല്ലോ, ആയിരിക്കും നല്ലോ, ആയിരിക്കും നല്ലോ.